വെള്ളരിക്കാപട്ടണത്തിലേക്ക് വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകനും എത്തിയിരിക്കുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വിശേഷങ്ങളും വാർത്തകളുമാണ് നമ്മൾ കേൾക്കുന്നത്. പോയ വാരത്തിൽ വെള്ളരിക്കാപട്ടണവും അവതരിപ്പിച്ചു ഒരു വളച്ചൊടിച്ച ബഡ്ജറ്റ്. ഏതായാലും വെള്ളരിക്കാപട്ടണത്തിൻ്റെ ആ വളച്ചൊടിച്ച ബജറ്റിലെ പ്രധാന കാര്യങ്ങളാണ് ഇനി വരുന്നത്. സ്വാഗതം വെള്ളരിക്കാപട്ടണത്തിലെ വളച്ചൊടിച്ച ബജറ്റ് നിർദ്ദേശങ്ങളിലേക്ക്. ജാക്കറ്റ് ഇല്ലാത്തവർക്ക് ജാക്കറ്റ് നൽകുന്നതിനായി ബണ്ടിച്ചോർ പദ്ധതി നടപ്പിലാക്കാൻ 15 രൂപ 50 പൈസ നീക്കിവെക്കും. പൊട്ടിയ താലിമാലയ്ക്കുള്ള പ്രതിഷേധ നികുതി 2% കുറച്ചു. പോലീസ് വണ്ടിക്കിട്ട് ഇടിക്കുന്നവർക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തും. മന്ത്രിസ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായമായ രക്ഷിതാക്കൾക്കായി അത്യാഗ്രഹ പദ്ധതി നടപ്പിലാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടം കൊട്ടാരക്കരയിൽ നടപ്പിലാക്കും. കാണാത്ത സിനിമയെ ചൊല്ലി പരാമർശ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കായി സിനിമ കാണാനായി 60 രൂപ നീക്കിവെക്കും. എന്നാൽ മഞ്ചാടിക്കുരുവിന്റെ അവാർഡ് തീരുവ കുറയ്ക്കാനും തീരുമാനിച്ചു. മുന്നണി വിട്ട് എതിർ മുന്നണിയിലേക്ക് വരുന്നവരുടെ പ്രവേശന നികുതിയിൽ ഇളവ് ഏർപ്പെടുത്തും. പ്രതിപക്ഷത്തേക്ക് ചായുന്ന 2 അതിൽ കൂടുതലോ ഇലകളുള്ള മരം വലിച്ചു കെട്ടുന്നതിനുള്ള കമ്പിയുടെ കസ്റ്റംസ് നികുതി എടുത്തുകളഞ്ഞു. പുനരന്വേഷണം, മൊഴിമാറ്റം, നായ്ക്കുരണപ്പൊടി, കരിഓയിൽ എന്നിവയ്ക്ക് സർചാർജ് ഏർപ്പെടുത്തും. എന്നിട്ടും കരിഓയിൽ ഒഴിച്ചാൽ സർചാർജ് പിൻവലിക്കും. വനിതാ റിപ്പോർട്ടറോടുള്ള തമാശയുടെ വില കുറയും. പുറകെ വരുന്ന മാപ്പിന് വില കൂടും. ഗ്രാമീണ ഭാഷാ വികസനത്തിന് പൂഞ്ഞാറിൽ സർവകലാശാല. ഒപ്പം ചങ്ങനാശ്ശേരിയിൽ താക്കോൽ പാർക്ക് തുടങ്ങും. വോട്ട് ചെയ്യാനും ക്രിസ്മസിനും ഇറ്റലിക്ക് പോകുന്നവർക്കുള്ള യാത്രാ നിരക്കിൽ 12% കുറവ് ഏർപ്പെടുത്തി. സമഗ്ര പവർ കട്ട് പദ്ധതി നടപ്പിലാക്കും. KSRTCക്കുള്ള പ്രതിസന്ധി ആക്കം കൂട്ടൽ പദ്ധതി ഉടൻ തുടങ്ങും. നാട്ടിലിറങ്ങുന്ന കടുവക്ക് സെസും പേടിച്ചോടുന്ന നാട്ടുകാർക്ക് സർചാർജും ഏർപ്പെടുത്തും. ബ്ലാക്ക്മാന് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനും തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സെലിബ്രിറ്റി ക്രിക്കറ്റിനുള്ള ബൂം ചിക്ക് വാവയ്ക്കും വില കുറയും. ഇതുവരെ കേട്ടത് വെള്ളരിക്കാപട്ടണത്തിന്റെ വളച്ചൊടിച്ച ബഡ്ജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇനി നമ്മൾ പോകുന്നു മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. നമ്മുടെ അടുത്ത വളച്ചൊടിച്ച വാർത്ത ഇറ്റലിയിൽ നിന്ന്. ഇറ്റലിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ ആർക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. മധ്യ ഇടതുപക്ഷം അധികാരത്തിൽ വന്നേക്കുമെന്ന ചെറിയ സൂചനയാണുള്ളത്. വെള്ളരിക്കാപട്ടണത്തിന്റെ പ്രതിനിധി മുരുകൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഇറ്റലിയിൽ നിന്ന് ചേരുകയാണ്. മുരുകൻ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ബിഗ് ബി 2 വോട്ട് അസാധുവായതിനെ തുടർന്നാണ് ഇറ്റലിയിൽ രാഷ്ട്രീയ അനാഥത്വം ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ അനാഥത്വം, അനിശ്ചിതത്വം, അതുണ്ടായിരിക്കുന്നത്. മുരുകൻ, എന്താണ് ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ പോയത്? ബിഗ് ബി, ഇക്കണ്ട കാശൊക്കെ മുഴുവൻ ചെലവഴിച്ച് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന രണ്ടോമാരില്ലേ, അവരുടെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് മിലാനിലെ ചാണ്ടപ്പച്ചേരന്റെ കടയിൽ ചായ കുടിച്ചിരുന്ന വെച്ചാ പുരുഷോത്തമനും ബോബനും പറഞ്ഞത്. മുരുകൻ, ഇനി ആരായിരിക്കും ഇറ്റലിയിൽ അധികാരത്തിൽ വരിക? ബിഗ് ബി, ചില മുന്നണി ബന്ധങ്ങൾ ആടിയുലേ എന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഒലീവ് ലീവ്സ് ചിഹ്നമായ ഒരു ഘടകകക്ഷി മുന്നണി മാറി മധ്യ ഇടതുപക്ഷത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആ മൂപ്പർക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കാമെന്ന്. എന്ത് പദം? മുഖ്യ പ്രധാനമന്ത്രി പദം കൊടുക്കാമെന്നാണ് നിലവിലുണ്ടാക്കിയേക്കുന്ന ഒരു ധാരണ. എന്നാൽ ഇത് ഞാൻ അനുവദിക്കില്ലെന്നും അപ്പുറത്തു നിന്ന് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് ആളെ കൊണ്ടുവരാമെന്നും ചീഫ് വിപ്പ് ജോർജ് മൾഡീനിയും വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെയും ചീഫ് വിപ്പ് ഉണ്ടോ? എന്റെ ബിഗ് ബി, ആളെ കൊണ്ടുവരാമെന്ന് പറയുമ്പോ തന്നെ അറിയാൻ പാടില്ലേ അവിടെ ചീഫ് വിപ്പ് ഉണ്ടെന്നും പേര് ജോർജ് മൾഡീനിയാണെന്നും. എന്നാൽ പറഞ്ഞോളൂ മൾഡീനി. അല്ല മുരുകൻ, ഇതിനിടയിൽ മധ്യ ഇടതുപക്ഷം വിചാരിച്ചാലും ഇറ്റലിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഒരു മന്ത്രിയുടെ അച്ഛൻ വെള്ളരിക്കാപട്ടണത്തോട് തുറന്നടിച്ചു. ഇതും കൂടി കൂട്ടി 17ാമത്തെ തവണയാണ് ഞാൻ തുറന്നടിക്കുന്നതെന്നും ഇനിയെങ്കിലും എനിക്ക് മന്ത്രിസ്ഥാനം തന്നൂടെ എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതെന്താണ് തുറന്നടിക്കൽ മാത്രമുള്ള? പുള്ളിക്കാരന് തുറന്നടിക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. എന്നാൽ മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് 5 മന്ത്രിമാർ വേണമെന്ന് ഒരു ഘടകകക്ഷി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ആരധികാരത്തിൽ വന്നാലും ഞാൻ പറയുന്ന ആൾക്കേ താക്കോൽ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ എന്ന് നാപ്പോളിശ്ശേരിയിൽ നിന്ന് റോബർട്ടോ സുഗു ബാജിയോ വ്യക്തമാക്കി. ഇറ്റലിയിൽ ആർക്കും ഭൂരിപക്ഷമായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വെള്ളരിക്കാപട്ടണത്തിന്റെ പ്രതിനിധി മുരുകനാണ്. വളരെ നന്ദി മുരുകൻ. ബിഗ് ബി, മറ്റൊരു കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ മിലാൻ LP സ്കൂളിന്റെ മുന്നിലാണ്. വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 പേർ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. കുണ്ടെന്ന ആരെയും ഞങ്ങളെ തിരിച്ചു കൊണ്ടുവിടാൻ കാണുന്നില്ലല്ലോ എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഇറ്റലിയിലെ മിലാൻ LP സ്കൂളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ക്യാമറമാൻ ഷാജി ഇല്ലാത്തതുകൊണ്ട് റേഡിയോമാൻ ജോർജിനൊപ്പം മുരുകൻ. ഇനി പോയ വാരത്തിൽ കേട്ട വിശേഷങ്ങളുമായി ഈ ആഴ്ചയിലെ വളച്ചൊടിച്ച പ്രധാന വാർത്തകളാണ്. ഈ വളച്ചൊടിച്ച പ്രധാന വാർത്തകൾക്ക് നാട്ടിൽ കേൾക്കുന്ന വല്ല ബജറ്റുകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് കേവലം നിരാശാജനകം മാത്രം. ഇനി ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മലയാള ഭാഷ തൻ മാദക ഭംഗി മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നെന്ന് മലയാളികൾ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. നല്ല തലവേദന ഉണ്ടെന്നൊക്കെ പറയണ പോലെയാണുള്ളത്. മലയാളി ഇങ്ങനെ മലയാളം പറയണത് ആരും കേൾക്കാതിരിക്കട്ടെ. ഉള്ള പദവി കൂടി പോയി കിട്ടും. കള്ളിന്റെ രാസഘടന പഠിക്കാൻ കേരളത്തിൽ പഠനം വരുന്നു. ഈ പഠിക്കാനുള്ള കള്ള് എവിടെ നിന്ന് കൊണ്ടുവരും? എന്തേ അല്ല, ഇവിടെ കുടിക്കാൻ തകയണില്ല, പിന്നെയാണ് പഠിക്കാൻ. കൊയ്ത്തുകാരില്ല, ശ്രീലങ്ക ഇന്ത്യയിൽ നിന്നും കൊയ്ത്തുകാരെ തേടുന്നു. ആദ്യം ഇങ്ങനെയൊക്കെ പാടും, പിന്നീട് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെ എന്ന് പാടും. പത്തനംതിട്ടയിൽ ചുവന്ന ചീര കഴുകിയപ്പോൾ പച്ചയായി മാറി. ഇതിനാണ് പറയണത് പച്ച ചീരയിൽ പലവിധ ശല്യം പണ്ടേ. എന്തുവാടെ ഇത്? എന്റെ ബിഗ് ബി പണ്ട് ഓന്തായിരുന്നു നിറമാറിയിരുന്നത്, ദയപ്പൊ ചീര വരെ മാറത്തുടങ്ങി. കാലം പോയൊരു പോക്കേ. വരൾച്ച നേരിടാൻ കേരളത്തിൽ 500 കുഴൽ കിണറുകൾ വരുന്നു. ആദ്യഘട്ടത്തിൽ കുഴൽ മാത്രം, കിണറ് പിന്നീട് വരും. അതെന്താണത്? അല്ല, അതാണല്ലോ ഒരു നാട്ടുകടപ്പ്. റെയിൽവേ ബജറ്റ് കേരളത്തിന് നിരാശ, ആകെ കിട്ടിയത് 5 വണ്ടികൾ മാത്രം. നേരത്തെ ഒരു ബണ്ടിയെ കിട്ടിയത് കൊണ്ടാണ് വണ്ടി കുറഞ്ഞു പോയതെന്ന് അതാര് പറഞ്ഞു? അല്ല, അങ്ങനെ ആർക്കെങ്കിലും പറയാല്ല. ആർക്കും ഭൂരിപക്ഷമില്ല, ഇറ്റലിയിൽ തൂക്കു പാർലമെന്റ്. അയ്യോ, ഞങ്ങ ഇതേവരെ തൂക്കു പാർലമെന്റ് കണ്ടിട്ടില്ല. ഞങ്ങ അതൊന്ന് പോയി കണ്ടേച്ച് വരട്ടെ എന്നും പറഞ്ഞ് ഇവിടെ കിടക്കണ രണ്ടുപേര് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ആഴ്ചയിലെ വെള്ളരിക്കാപട്ടണത്തിന്റെ സ്പെഷ്യൽ സ്റ്റോറി ബഡ്ജറ്റ്. ബഡ്ജറ്റ് 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 കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും ഹരിച്ചും ബജറ്റ് എത്തി. അന്തം വിട്ട് നാട്ടുകാർ ചന്ദ്രനെ കയ്യിലെടുത്തോലക്കുടയാക്കി വെക്കാം. അതെ, ബജറ്റിൽ പലപ്പോഴും ചന്ദ്രൻ തോണിയാകും, തോണി ചന്ദ്രനുമാകും. നമ്മളോ തുഴയോട് തുഴ 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 തുഴ. ഈ വാർത്തകളുടെ വിശദാംശങ്ങൾക്കായി തുടരുക ബിഗ് ബിക്കും മുരുകനുമൊപ്പം. ഇത് റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.